നമസ്കാരം. ഞാൻ ഡോക്ടർ അജു രവീന്ദ്രൻ. ഞാൻ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അലർജിയെ കുറിച്ചാണ്. മൂക്കിൽ വരുന്ന അലർജിക് റൈനൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ രോഗമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് അലർജിക് റൈനൈറ്റിസ്. അതായത് മൂക്കിൻ്റെ അലർജി, മൂക്കിലുണ്ടാകുന്ന അലർജി. അപ്പം ആദ്യം നമുക്ക് അലർജി എന്താണെന്ന് മനസ്സിലാക്കാം. പലരും ചോദിക്കും ഇത് എൻ്റെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് വരുന്ന പ്രശ്നമാണോ എന്നൊക്കെ. അല്ല, നേരെ തിരിച്ചാണ്. ആക്ച്വലി ഇത് ഇമ്മ്യൂണിറ്റിയുടെ ഓവർ ആക്ഷനെ കൊണ്ടുണ്ടാകുന്ന ഒരു ഒരു റെസ്പോൺസാണ്. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ മൂക്കിലേക്ക് എന്തെങ്കിലും കയറിപ്പോയാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കഴിവുണ്ട്, പെട്ടെന്ന് മൂക്കം കടയും, അല്ലെങ്കിൽ നമുക്ക് തുമ്മൽ വരും, ആ കയറിപ്പോയ സാധനം തിരിച്ച് പുറത്തേക്ക് വിടാൻ വേണ്ടി നമ്മൾ തുമ്മാൻ തുടങ്ങും, കുറേ മൂക്കുന്ന പച്ചവെള്ളം പോലെ വരും, അത് വാഷ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കഴിവാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷിയുടെ ഒരു ഭാഗമാണത്. അപ്പോൾ ഇതേ ആക്ഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ചെറിയ ചെറിയ പൊടി വരുമ്പോഴും ചെറിയ ചെറിയ നമുക്ക് പറ്റാത്ത സാധനങ്ങൾ വരുമ്പോൾ മൂക്കടയും, മൂക്കുന്ന വെള്ളം വരാൻ തുടങ്ങും, തുമ്മാൻ തുടങ്ങും. അതൊക്കെ അത് പല പേഷ്യൻസിനും ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടല്ല, ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഹൈപ്പർ ആക്ഷനാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഇത് കുറച്ച് ഫെമിലിയലാണ്, കുറച്ച് പാരമ്പര്യമായിട്ട് നമ്മുടെ ജനറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്കത് പൂർണ്ണമായി കളയാൻ പറ്റില്ല, കാരണം നമ്മുടെ ഓരോ സെല്ലിലും ഓരോ കോശത്തിലും അതുണ്ട്, അതിൻ്റെ ഡാറ്റ, അതിൻ്റെ ആ ജനറ്റിക്കായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? അപ്പോൾ ചില പേഷ്യൻസിന് മെയിൻ ലക്ഷണം മൂക്കടപ്പാണ്, എപ്പോഴും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് ഒരു ഫാൻ ഇട്ടുക, അല്ലെങ്കിൽ രാത്രി കിടന്ന ഉടനെ മൂക്കടയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഫുള്ള് മൂക്കടഞ്ഞിരിക്കുക. ചിലർക്കാണെങ്കിൽ തുമ്മലാണ്, ചിലർ രാവിലെ എണീറ്റ ഒരു 10-15 തവണ നിർത്താതെ കണ്ടിന്യൂസ് ആയി തുമ്മിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലർക്കാണെങ്കിൽ മൂക്കൊന്നും ഇങ്ങനെ പച്ചവെള്ളം പോലെ വന്നുകൊണ്ടിരിക്കും, അവരെന്നും കർച്ചീഫായിട്ടാണ് എപ്പോഴും നടക്കുക, മൂക്ക് തുടച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ ചിലർക്ക് ഇതിനെക്കൊണ്ട് സൈനസ് ബ്ലോക്കായി കഴിഞ്ഞാൽ സൈനസൈറ്റിസും വരാം, അതായത് തലവേദനയും തുടങ്ങും. അപ്പോൾ ഇതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇതിന് വേണ്ടി എന്ന് മനസ്സിലാക്കുക. ഇതിന് പല ടെസ്റ്റുകളുണ്ട്, ഇത് എന്തിനോടാണ് നമുക്ക് അലർജി എന്നൊക്കെ അറിയുന്ന അലർജി ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അധികവും ടെസ്റ്റുകളിലൊക്കെ വരുന്നത് പൊടിയുടെ പല പല വകഭേദങ്ങളൊക്കെയോടുള്ള അലർജിയാണ് കൂടുതലായി കാണുന്നത്. പിന്നെ കാണുന്നത് തണുപ്പാണ്. അപ്പോൾ അധികം ആൾക്കാർക്കും അലർജി ഉള്ളത് പൊടിയോടോ അല്ലെങ്കിൽ തണുപ്പിനോടോ ആണ്. അപ്പം എന്തൊക്കെ നമുക്ക് ഇതിനുവേണ്ടി ചെയ്യാൻ പറ്റും? ഒന്ന്, ജനറലായിട്ടുള്ള കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, വീട്ടിൽ പൊടി മാക്സിമം കുറയ്ക്കുക. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ജസ്റ്റ് വൃത്തിയാക്കി, എല്ലാ ദിവസവും വൃത്തിയാക്കാനാണ് ഡോക്ടർ പറയുന്നതെന്ന്. അത് മാത്രമല്ല, അലർജി ഉള്ള ആൾ ഈ പൊടി അക്യൂമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും തീരെ ഉപയോഗിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ ഒരു കട്ടിയുള്ള പുതപ്പ്, ഇപ്പോൾ ബ്ലാങ്കറ്റ്, ഇപ്പോൾ കട്ടിയുള്ള പുതപ്പിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് പിന്നെ അതിൽ പൊടി നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കഴിയുന്നതും കട്ടിയുള്ള പുതപ്പ് മാറ്റി സാധാരണ തുണിയുടെ പുതപ്പ് മാത്രം ഉപയോഗിക്കുക. അത് തന്നെ 2-3 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പ്രത്യേകിച്ച് ആ കിടക്കുന്ന റൂമിൽ, അതായത് ഈ അലർജി ഉള്ള പേഷ്യൻ്റ് കിടക്കുന്ന റൂമിൽ കഴിയുന്നതും ചവിട്ടി, ഇപ്പോൾ ചെറുതാണെങ്കിലും കർട്ടൻ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ടോയ്സ്, ഈ ടെഡി ബെയർ, അല്ലെങ്കിൽ ഫാബ്രിക് കവറുള്ള സോഫകൾ, ഇതൊക്കെ പൊടി അക്യൂമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് കിടക്കുന്ന റൂം, നമ്മൾ പകുതി ദിവസം കിടക്കുന്ന മുറിയിലാണ്, രാവിലെ എണീക്കുമ്പോഴാണ് പലർക്കും അലർജി. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നോക്കേണ്ടത് നമ്മൾ കിടക്കുന്ന റൂമിൽ തന്നെയാണ്. അപ്പോൾ ആ കിടക്കുന്ന റൂമിൽ നിന്ന് അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഉള്ളത് ബുക്ക്, ബുക്ക് നമ്മൾ നിലമൊക്കെ ചിലപ്പോൾ അടിച്ചു പോകുന്നുണ്ടാവും, പക്ഷേ ബുക്സൊക്കെ അതിൻ്റെ മുകളിൽ അത്രയും തന്നെ പൊടി അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ടാവും, അതൊന്നും നമ്മൾ ചിലപ്പോൾ എന്നും തുടയ്ക്കുന്നുണ്ടാവില്ല. അപ്പോൾ കഴിയുന്നതും ബുക്സും പേപ്പറും ഒക്കെ വെക്കുകയാണെങ്കിൽ മാക്സിമം ഒരു അടപ്പുള്ള ഒരു അലമാരി ഉണ്ടാക്കി അതിൽ അടച്ചു വെക്കുക. അപ്പോൾ പ്രത്യേകിച്ച് കിടക്കുന്ന റൂമിൽ മാക്സിമം സാധനങ്ങൾ ഒഴിവാക്കി കുട്ടിക്ക്, കുട്ടിയോ അല്ലെങ്കിൽ വലിയ ആൾക്കോ ആണെങ്കിൽ അവിടെ പൊടി കുറവുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. പിന്നെ AC ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഫിൽട്ടർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ. പിന്നെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് അധികം കയറ്റണ്ട. അപ്പോൾ പട്ടി പൂച്ചയൊക്കെ ആണെങ്കിൽ അത് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറാതെ നോക്കുക. പിന്നെ കിടക്കുന്ന റൂമിൻ്റെ അടുത്ത് ജനൽ തുറന്നിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പൂവിടുന്ന പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ജനൽ അടച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കത് എന്ത് മരുന്ന് എന്തൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. പ്രധാനമായിട്ടും അലർജിക് റൈനൈറ്റിസിൻ്റെ ചികിത്സ നേസൽ സ്പ്രേസാണ്, ഗുളികയല്ല. ഗുളികയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചാൽ ഒരു 24 മണിക്കൂർ ആക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഗുളിക വയറ്റിൽ പോയാൽ അത് ശരീരത്തിൽ മുഴുവൻ ഒരേപോലെ എത്തും, നമ്മുടെ ലിവറിലും കിഡ്നിയിലും ഒക്കെ എത്തും. അത് വെറുതെ കഴിക്കുമ്പോൾ അപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു ആക്ഷൻ ഉണ്ടാവുന്നല്ലാതെ അതിന് മുന്നോട്ടേക്ക് അതിന് ഒരു എഫക്റ്റും ഇല്ല. അപ്പോൾ മെയിനായിട്ട് മരുന്നുകൊണ്ടുള്ള ചികിത്സ അലർജിക്ക് സ്പ്രേകളാണ്, മൂക്കിലടിക്കുന്ന സ്പ്രേ. അപ്പോൾ അത് നമ്മൾ രാവിലെയും രാത്രിയും സ്പ്രേ അടിച്ചാൽ ഒരു മാസം കൊണ്ട് മൂക്കിൻ്റെ ഉള്ളിലുള്ള
തൊലിയൊക്കെ ഓൾമോസ്റ്റ് ഒരു സാധാരണ ഒരാളുടെ തൊലി പോലെ ആവും. പിന്നെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ ഒരാഴ്ച ഈ സ്പ്രേ ഉപയോഗിച്ചാൽ മതി. പലർക്കും സ്പ്രേനെ പറ്റി പല സംശയങ്ങളുണ്ട്. ഇത് ഡോക്ടർ, ഇത് അഡിക്ഷൻ വരുമോ? ഒരു അഡിക്ഷനും വരില്ല, കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് നിർത്താൻ പറ്റുന്ന സ്പ്രേ ആണ്. പിന്നെ അതിൻ്റെ സുഖം മനസ്സിലായി കഴിയുമ്പോൾ ചിലർ പിന്നെ പിന്നെ ഉപയോഗിക്കുന്നല്ലാതെ അതിനോട് ഒരു അഡിക്ഷനും വരില്ല. പിന്നെ ഇതിന് പാർശ്വഫലങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. ഈ ഇന്നത്തെ കാലത്ത് സ്പ്രേ ബ്ലഡിലേക്ക് കയറുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു 2 വയസ്സുള്ള കുട്ടിക്ക് പോലും ഇത് നമ്മൾ വളരെ സേഫായിട്ട് കൊടുക്കുന്ന സ്പ്രേ ആണ് ഇപ്പം ഇന്നത്തെ കാലത്ത് അലർജിക് സ്പ്രേ. പിന്നെ അത് എങ്ങനെ അടിക്കുക എന്നുള്ളത് പലർക്കും അത്ര ക്ലിയർ അല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. തല കുനിച്ച് പിടിക്കുക, സ്പ്രേ ആദ്യം ഒന്ന് കുലുക്കുക, തല കുനിച്ചിട്ട് ഒരു മൂക്കടച്ച് മറ്റേ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ശ്വാസം വലിച്ചുകൊണ്ട് അടിക്കുക. അടിക്കുകയും വലിക്കുകയും ഒരുമിച്ച് ചെയ്യണം. അതേപോലെ മറ്റേ മൂക്കും അടച്ചു പിടിച്ച് തല കുനിച്ച് മറ്റേ മൂക്കിലേക്കും ശ്വാസം വലിച്ചുകൊണ്ട് അടിക്കുക. അടിച്ചു കഴിഞ്ഞ് കുറച്ച് മരുന്ന് തൊണ്ടയിൽ എത്തിയിട്ടുണ്ടാവും, അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് വെള്ളം കൊണ്ട് നല്ലോണം ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയുക. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്രേ അടിക്കേണ്ടത്. രാവിലെ അടിക്കണം, രാത്രി അടിക്കണം, ആദ്യത്തെ മാസമെങ്കിലും. അത് നിങ്ങൾ ഡോക്ടറെ കണ്ട ആ മരുന്നുകളൊക്കെ അവർക്ക് എഴുതി തരും അവർ. അതാണ് അതിൻ്റെ മരുന്നുകൊണ്ടുള്ള ചികിത്സ. പിന്നെ ഉള്ളത് സർജറി. അലർജിക് റൈനൈറ്റിസിന് സർജറി ഉണ്ടോ എന്നുള്ള ചോദ്യം വന്നാൽ ഇല്ല എന്നാണ് എനിക്ക് അതിൻ്റെ ഉത്തരം. പക്ഷേ ഒരു പ്രത്യേക അവസ്ഥയിൽ സർജറി വളരെ യൂസ്ഫുള്ളാണ്. എപ്പോഴാണ്? മൂക്കടപ്പുള്ളവർക്ക്. ഈ അലർജി കാരണം മൂക്കടപ്പായിട്ട് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് സർജറി കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഈ അലർജിയിൽ എന്താ ഉണ്ടാകുന്നത്, ഈ മൂക്കിൻ്റെ ഉള്ളിലുള്ള ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന ടെർബിനേറ്റ് എന്ന് പറയുന്ന നോർമലായിട്ടുള്ള ദശ വീർക്കുമ്പോഴാണ് ഈ മൂക്ക് മുഴുവനായിട്ട് അടഞ്ഞു പോകുന്നത്. അപ്പോൾ മൂക്കടപ്പ് കൊണ്ട് ഒരുപാട് ഈ സ്പ്രേ കൊണ്ട് സമാധാനം കിട്ടാത്തവർക്ക് നമുക്ക് അത് ചുരുക്കാനുള്ള സർജറി ഉണ്ട്. ലളിതമായ സർജറിയാണ്. നമ്മൾ മൂക്കിൻ്റെ ആ ടെർബിനേറ്റ്സ് ഒന്ന് ചുരുക്കി കൊടുക്കും. അപ്പോൾ എന്താ, അലർജി വരുമ്പോൾ മൂക്ക് തുറന്നിരിക്കും, മൂക്ക് അടയില്ല കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ തുമ്മലും ഇത് അലർജി മാറില്ല, പക്ഷേ മൂക്ക് ഓപ്പണായി തന്നെ ഇരിക്കും. അതേപോലെ നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ മൂക്ക് തുറന്നിരിക്കുന്നതുകൊണ്ട് സ്പ്രേ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്നതുകൊണ്ട് സ്പ്രേയുടെ ആക്ഷൻ കാരണം അലർജി നല്ലോണം കുറയും. അപ്പോൾ പിന്നെ മൂക്കിന് പാലത്തിന് ബെൻഡുള്ളവർക്കും അതേ ഇത് തന്നെ. നമ്മൾ ബ്ലോക്ക് ആയിരിക്കുകയാണെങ്കിൽ നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് കൊടുത്താൽ ഈ സ്പ്രേ നല്ലോണം ഉള്ളിൽ പോകുന്നതുകൊണ്ട് അലർജി കുറയും. അല്ലാതെ ഓപ്പറേഷൻ കൊണ്ട് കംപ്ലീറ്റ് അലർജി മാറുമെന്ന് വിചാരിച്ച ആൾക്കാർ സർജറി ചെയ്താൽ അവർ നിരാശരാകുകയേ ഉള്ളൂ. കാരണം അലർജി ഓപ്പറേഷൻ കൊണ്ട് മാറുന്ന അസുഖമല്ല. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ളതും മരുന്നുകൊണ്ടുള്ളതും സർജറി കൊണ്ടുമുള്ള അലർജിക് റൈനൈറ്റിസിൻ്റെ ചികിത്സാ രീതികൾ.